പിന്നെയും ജിം കമ്പനിനെ പോവാണല്ലോ. എനിക്ക് നല്ല സന്തോഷമാണ്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാണ്ടോ ഉദ്ദേശമുണ്ടോ? സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താണ് മുമ്പ് പോയത് ഈവനിങ്ങിനായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോണത് മോർണിങ്ങിനാണ് കേട്ടോ. വണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുടെ അല്ലുക്കുട്ടിയുടെ ജിം കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ നടക്കുന്നത് കൊടുങ്ങല്ലൂർ ദർബാർ കൺവെൻഷൻ സെന്ററിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയധികം കുട്ടികൾ കോമ്പറ്റീഷന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് നോക്കി നോക്കി തിരക്ക് കണ്ടോ. നമ്മൾ അല്ലുവിൻ്റെ കോച്ച് വന്നപ്പോൾ അല്ലുവിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാനും അഫ്രീനെയും കൂടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. എൻട്രി ഫീ ഒരാൾക്ക് 500 ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ അല്ലുവിൻ്റെ കോമ്പറ്റീഷന് പോയിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോമ്പറ്റീഷനും ഈ കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം അത് ഇത്ര വലുതൊന്നും ആയിരുന്നില്ല. അപ്പം അല്ലുക്കുട്ടി റെഡിയാവാൻ പോയേക്കാണ്. ഇതാണ് നമ്മളുടെ കോച്ച്, ന്യൂ വേൾഡ് ജിം നടത്തുന്ന നാജിദ് സാറാണ് കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, ഇത്തവണ കിഡ്സിന്റെ പ്രോഗ്രാമായിരുന്നു. ഫസ്റ്റ് നമ്മളുടെ IPC കേരള നടത്തുന്ന നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്. നമ്മളുടെ കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇത് കേട്ടോ. എന്ന് വെച്ചാൽ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതാ നമ്മളുടെ അല്ലുമോള് അണ്ടർ 12 കേട്ടോ. Actually,
പോകേണ്ടത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ കോമ്പറ്റീഷന്റെ എയിം എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മളുടെ ടാലന്റഡ് ആയിട്ടുള്ള യങ് വൺസിന് നമുക്ക് ഈ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവമാണ്. സോ ലെറ്റ് മീ വെൽക്കം ഷൈജു അധികർ സർ ടു ദ സ്റ്റേജ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കോമ്പറ്റീഷനൊക്കെ അടിപൊളിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? നമ്മളുടെ അല്ലൂസൊക്കെ സൂപ്പറായി ചെയ്ത്. അല്ലൂസ് മാത്രമല്ല കേട്ടോ, എല്ലാ കുട്ടികളും ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. മഷാല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. നമ്മളുടെ ജഡ്ജസ് തന്നെ പറഞ്ഞത് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, ഒരാളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ഒരു മത്സരം ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഓൾറെഡി അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതായത് കുട്ടികളല്ലേ, അവർക്ക് എന്താ പറയാ, ഇത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്തിട്ട് അവർക്ക് അതിനൊരു പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കുട്ടികളുടെ സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എല്ലാ മക്കൾക്കും പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ട്രോഫി സമ്മാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ആ കാര്യത്തിൽ. കഴിഞ്ഞ തവണ അല്ലുവിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹനം ഉണ്ടായിരുന്നു, പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ ആ സംഭവമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പൊ നടക്കാൻ പോണത്, ഈ കുട്ടികളെല്ലാവരെയും പോസ് ചെയ്തിരുത്തിയിട്ട് ഇതിന്റെ സംഘാടകർ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഈ കാണാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാന്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഞാൻ ഫാഷൻ ഷോ നമ്മളുടെ സ്കൂളിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് ഒരു ഫാഷൻ ഷോ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പക്ഷെ എന്താണ്, ഗേൾസിനുണ്ടായിരുന്നില്ല കേട്ടോ, ആ ബോയ്സിൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അല്ലുകുട്ടിക്ക് ഭയങ്കര വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ കൊച്ചിനോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോന്ന്, ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ അല്ലുൻ്റെ എനിക്ക് ഇടി കിട്ടും അത് കാരണം. അപ്പോൾ ഇതാ നമ്മളുടെ അല്ലൂസിനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ദേ കിട്ടി, നമ്മളിതേ പോകുകയാണ് ഗൈസ്. അല്ലുക്കുട്ടി ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമല്ലോ, നോക്കുന്നില്ലല്ലോ, അല്ലു കപ്പൊക്കെ പിടിച്ച് പോകുകയാണ്. ആ അതാ നോക്കി. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.